good boy. Itane nammale Ozzy. We are going to go to the house. We are going to go to the house. We are going to go to the house. Ozzy, hi, Ozzy. Hi. Hi. Ozzy, we are going to go to the house. We are going to go to the house. Ozzy, Ozzy. Now, we are going to go to the channel. We are going to go to the house. 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 We are going to go to the description box. Even if you have a diet, you can comment on it. If you have a month, you can comment on it. 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 You can comment on अब नाले शैम्पू आने तो इधर बीफर इन्दे शैम्पू आना अब बोलते हैं ना बीफर इन्दे है ना कंडीशनर वो आने यूज़ करने तो इधर एंडम नाले प्रोडक्ट्स आने तो शरीकिम मतलब ये कंडीशनर यूज़ करा शरीकिम हेयर अप नाले सिल्की एट वेरो तो नाले प्रोडक्ट्स आना अब इनको वैरेंगे वाइंग्या ഒരു ഫ്ലോർ ക്ലീനർ ആണ് ഇത് ശരിക്കും കാനൽ വാഷ് ആണ് ട്ടോ അപ്പോൾ നമ്മൾ വീട്ടിലൊക്കെ ഡോഗ്സിനെ വളർത്തുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് തറ ക്ലീൻ ചെയ്യാൻ വേണ്ടിട്ടൊക്കെ ഇത് യൂസ് ചെയ്യാം അതുപോലെ തന്നെ ഇവന്റെ തുണികൾ അതുപോലെ തന്നെ കുളിക്കുന്ന ടബ് ഒക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടി അത് യൂസ് ചെയ്യാം ട്ടോ സാധാരണ നമ്മൾ യൂസ് ചെയ്യുന്ന ലൈസോൾ ഒക്കെ ഇപ്പോ ഡോഗ്സ് വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഫ്ലോർ ക്ലീൻ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുകയാണെങ്കിൽ അവർക്ക് അത് സ്കിന്നിന് വളരെ മോശമാണ് അപ്പോൾ അതുകൊണ്ട് അത് ഉപയോഗിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക ട്ടോ ഡോഗ്സിനൊക്കെ വീട്ടിൽ വളർത്തുന്നവർ ഇത് നല്ലൊരു പ്രോഡക്റ്റ് ആണ് നിങ്ങൾ വാങ്ങിച്ചാൽ അത്രയും നല്ലതാണ് ശരിക്കും നല്ല സ്മെല്ലും ആണ് പിന്നെ നമ്മൾ ഇതിന് വേണ്ടിയിട്ട് ആമസോണിൽ നിന്ന് കുറച്ച് പോട്ടി പാഡ്സ് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അതൊരു സെറ്റം കൂടെ ഒന്ന് എടുക്കുക പോട്ടി പാഡ് എടുക്കുക 50 പോട്ടി പാഡിന്റെ ഒരു പാക്കറ്റ് ആണ് കേട്ടോ നമ്മൾ വാങ്ങിച്ചത് അതിന് ഏകദേശം റേറ്റ് എനിക്കിപ്പോൾ ശരിക്കും ഓർമ്മയിൽ ഞാൻ സ്ക്രീനിൽ കൊടുക്കാം എൻ്റെ റേറ്റ് എനിക്ക് തോന്നുന്നു ഒരു 800 ആ റേഞ്ചിലാണ് വരുന്നത് കേട്ടോ നല്ല പോട്ടി പാഡാണ് കേട്ടോ നമ്മളിത് വെച്ചിട്ട് പോട്ടി ട്രെയിൻ ചെയ്യിക്കാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചതായിരുന്നു അപ്പൊ ഇതാണ് നമ്മുടെ പോട്ടി പാഡ് കേട്ടോ നല്ല വീതിയൊക്കെ ഉണ്ട് പിന്നെ നമ്മൾ ഇതിനു വേണ്ടി വാങ്ങിച്ചതാണ് കേട്ടോ ഇത് ആമസോണിൽ നിന്ന് വാങ്ങിച്ചതാണ് ഈ മൂന്ന് ടോയ്സ് കേട്ടോ അപ്പൊ ഇത് കുറച്ച് വലുപ്പം കൂടിപ്പോയി അവനത് കളിക്കാൻ പറ്റുന്നില്ല അപ്പൊ ഇത് രണ്ടും നല്ല ഇഷ്ടമാണ് കേട്ടോ അവന് കളിക്കാനായിട്ട് നല്ല ഇങ്ങനെ കടിച്ചു കടിച്ചിരുന്നുള്ളൂ ഓസിനെ കുളിപ്പിക്കാൻ വേണ്ടി പോവുകയാണ് ഏട്ടനാണ് സാധാരണ ഓസിനെ കുളിപ്പിക്കാറ് ഞാനും നച്ചും ഒക്കെ എന്തെങ്കിലും ഹെൽപ്പൊക്കെ വേണമെങ്കിൽ ചെയ്ത് കൊടുക്കും കേട്ടോ അപ്പൊ ബാൽക്കണിയിൽ വെച്ചാണ് കുളിപ്പിക്കുന്നത് ഇതുപോലെ ടബിൽ ഇരുത്തിയിട്ട് കുളിപ്പിക്കുമ്പോൾ കുറച്ചും കൂടെ സുഖമായിട്ട് തോന്നാറുണ്ട് കേട്ടോ അപ്പോൾ ചൂടുവെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട് അവനുള്ള ഷാംപൂ കണ്ടീഷണറും ഒക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ കുറച്ച് വെള്ളമൊക്കെ ആദ്യം ഒന്ന് ഒഴിച്ചു കൊടുത്ത് അവനൊന്ന് കുറച്ചൊന്ന് ഹാപ്പിയാക്കി എടുത്തിട്ട് ആണ് കുളിപ്പിക്കാൻ പോകുന്നത് കേട്ടോ അപ്പൊ എന്താ ടബ് നിന്ന് ഇറങ്ങി ഓടാൻ നോക്കുകയാണ് കേട്ടോ അപ്പൊ ആദ്യം കുറച്ച് മടിയൊക്കെ ഉണ്ടാവും പിന്നെ ഇങ്ങനെ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തുനിന്ന് കുറച്ച് കഴിയുമ്പോൾ ശരിയാവും ഇവന്റെ ആഴ്ചയിൽ ഒരു ദിവസമാണ് കുളിപ്പിക്കാറ് കേട്ടോ ആദ്യമൊക്കെ കുളിപ്പിക്കുന്ന സമയത്ത് അവന് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു കാരണം ചൂടുവെള്ളമാണെങ്കിൽ പോലും അവനിങ്ങനെ വിറയ്ക്കുന്ന പോലെയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ശീലമായി ഇപ്പം വലിയ കുഴപ്പമൊന്നുമില്ല മര്യാദയ്ക്ക് നിന്ന് കാണിച്ചിട്ടൊക്കെ ചെയ്യോട്ടോ കുളിക്കാൻ വേണ്ടിയിട്ട് അപ്പം നമ്മൾ ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ ഷാംപൂ യൂസ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ കുഴപ്പമൊന്നും അവന് ഇങ്ങനെ എന്താ പറയുക ടബിൽ കിടന്ന് ഇങ്ങനെ ഓടിക്കളിക്കും ചില സമയത്ത് അപ്പം നന്നായിട്ട് കാലിൻ്റെ അടിയിലും കൈയിൻ്റെ അടിയിലും ഒക്കെ ആയിട്ട് നമ്മൾ ഈ ഷാംപൂ ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പോൾ ഈ നിലത്തു കൂടെ ഇങ്ങനെ നടക്കുന്നത് കൊണ്ട് പെട്ടെന്ന് തന്നെ ചളി പിടിച്ച പോലെ ഉണ്ടാവും കാലും കയ്യിലൊക്കെ കേട്ടോ അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് ഷാംപൂ ചെയ്തിട്ട് ഡോക്ടറോട് ചോദിച്ചപ്പോൾ ഡോക്ടർ അങ്ങനെ പറഞ്ഞതാണ് കളറൊന്നും പോവാൻ വേണ്ടിയിട്ടേ അപ്പം കുറച്ച് കാലിൻ്റെ അടിയിലും കൈയിൻ്റെ അടിയിലൊക്കെ ആയിട്ട് കുറച്ചധികം നിങ്ങൾ ഷാംപൂ ഇട്ട് കൊടുത്താൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് കഴുകിക്കളഞ്ഞതിന് ശേഷം കണ്ടീഷണർ യൂസ് ചെയ്തിട്ട് അതും കൂടെ ഒന്ന് കഴുകിക്കളഞ്ഞാൽ അവൻ്റെ കുളി കഴിഞ്ഞു പിന്നെ കുളി കഴിഞ്ഞതിന് ശേഷം അവൻ കുറച്ചു നേരം ഒന്ന് നന്നായിട്ട് കിടന്നുറങ്ങും ആ കുളിച്ചതിൻ്റെ ക്ഷീണമൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയിട്ട് നമ്മൾ സാധാരണ ചെറിയ കുട്ടികളെ കുളിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവർ കുറേ നേരം കിടന്നുറങ്ങില്ലേ അപ്പോൾ അതുപോലെ തന്നെയാണ് ഇവനെ കുളി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേ നേരം ആയിട്ട് അവൻ കിടന്നുറങ്ങിക്കോളൂ കേട്ടോ
പിന്നെ നമ്മൾ കുളിപ്പിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കെമിക്കൽ ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ ഇപ്പോൾ ഷാംപു അതുപോലെ തന്നെ കണ്ടീഷണറൊക്കെ ചെവിയിലും അതുപോലെ തന്നെ കണ്ണിലൊന്നും ആവാണ്ട് ശ്രദ്ധിക്കുക കേട്ടോ. വെള്ളം പിന്നെ കണ്ണിലായാലും പ്രശ്നമൊന്നുമില്ല, എന്നാലും വെള്ളം ചെവിയിലാവാണ്ട് നന്നായിട്ട് ശ്രദ്ധിക്കുക. കുളി കഴിഞ്ഞു തോർത്തി കൊടുക്കാൻ വേണ്ടി പോവാണ്. രണ്ട് ടിറക്കി ഉപയോഗിക്കണം കേട്ടോ, അല്ലെങ്കിൽ വെള്ളമൊന്നും പോവില്ല മേലത്തെ. ആദ്യം ഒരു ടിറക്കി കൊണ്ട് തുടച്ചതിന് ശേഷം രണ്ടാമത് വേറൊരു ടിറക്കി കൊണ്ട് തുടക്കി കിട്ടും. അപ്പം അതുകൊണ്ടൊന്നും വെള്ളം ഫുള്ളായിട്ട് പോവില്ല. ഹെയർ ഡ്രയർ എന്തായാലും യൂസ് ചെയ്യേണ്ടി വരും. അപ്പം നമ്മൾ ഹെയർ ഡ്രയറും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതും കൂടെ ഒന്ന് നന്നായിട്ട് ഹെയർ ഡ്രയർ യൂസ് ചെയ്താൽ മാത്രമേ അവൻ്റെ മേലുള്ള ഫുൾ വെള്ളം നമുക്ക് പോയി കിട്ടുള്ളൂ. ഹെയർ ഡ്രയർ യൂസ് ചെയ്യുന്ന സമയത്ത് ആദ്യം അവന് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. അതിൻ്റെ ആ ഒരു സൗണ്ട് കേൾക്കുമ്പോൾ ഭയങ്കര പേടിയായിരുന്നു, എണീറ്റ് ഓടാനൊക്കെ നോക്കും മടിയെന്ന്. ഇപ്പോൾ വലിയ പ്രശ്നമൊന്നുമില്ല, അതിന് മൂന്ന് സ്പീഡുണ്ട്. അപ്പോൾ രണ്ടാമത്തെ സ്പീഡിലിട്ടിട്ട് ചെയ്യണ സമയത്ത് വലിയ പ്രശ്നമൊന്നുമില്ല. ഇപ്പോൾ മൂന്നാമത്തെ സ്പീഡ് ഇപ്പോഴും കുറച്ചൊരു പേടിയാട്ടോ, ഭയങ്കര സൗണ്ടാണ് സമയത്ത് അവനിങ്ങനെ കിടന്ന് വിറയ്ക്കും. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ രണ്ടാമത്തെ സ്പീഡിലിട്ടിട്ട് ചെയ്യാണ് പതിവ്. കണ്ണിലുള്ള പേലയൊക്കെ നമ്മൾ ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് ക്ലീൻ ചെയ്യണം കേട്ടോ. അപ്പോൾ കുളിച്ച് കഴിഞ്ഞ പാടും അത് ചെയ്യാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ ചെവിയൊക്കെ നന്നായിട്ട് തുടച്ചു കൊടുക്കുക. ചെവിൻ്റെ വെള്ളം കിട്ടുന്നുണ്ടെങ്കിൽ അത് ഒക്കെ നന്നായിട്ട് തുടച്ചു കൊടുക്കുക. അപ്പോൾ ഈ കുളിക്കുന്ന സമയത്താണ് കാലിൻ്റെയും കൈൻ്റെയൊക്കെ നഖം വെട്ടി കൊടുക്കാറ്. അതുപോലെ തന്നെ കണ്ണിൻ്റെ സൈഡിൽ നിൽക്കുന്ന രോമമൊക്കെ നമ്മൾ വെട്ടി കൊടുക്കാറുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ ആഴ്ച ചെയ്തതായതുകൊണ്ട് ഈ ആഴ്ച അതങ്ങനത്തെ പരിപാടികളൊന്നുമില്ല. ഇനിയിപ്പോൾ രണ്ട് ആഴ്ച കഴിഞ്ഞിട്ട് വളർന്നിട്ടുള്ള സമയത്താണ് നമ്മളത് ചെയ്യാൻ വേണ്ടി പോകുന്നത് കേട്ടോ. അപ്പോൾ ആ കണ്ണിൻ്റെ സൈഡിലുള്ള ഹെയർസ് നന്നായിട്ട് വെട്ടിക്കൊടുത്താൽ മാത്രമേ അവരുടെ കണ്ണ് കാണുകയുള്ളൂ, അല്ലെങ്കിൽ അവർക്കൊരു അസുഖം വരുന്നൊക്കെ. അപ്പോൾ കണ്ണിന് മോശമാണ് അതെന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ വളരേണ്ട സമയത്ത് അത് രണ്ടൊന്ന് വെട്ടിക്കൊടുക്കുകയാണ് ചെയ്യാറ്. എല്ലാ ദിവസവും നമ്മളിതുപോലെ ചീകി കൊടുക്കാറും ഉണ്ട് കേട്ടോ. അപ്പോൾ കുളിക്കുന്ന സമയത്ത് കുളിച്ച പാടും നമ്മളൊന്ന് സെറ്റാക്കി ഹെയർസൊക്കെ ഒന്ന് സെറ്റാക്കി വെക്കാറുണ്ട്. അതുപോലെ തന്നെ എന്നും വൈകുന്നേരങ്ങളിൽ ഞങ്ങൾ ഇതുപോലെ മുടിയൊക്കെ ചീകി കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ കണ്ണും ഒക്കെ ക്ലീൻ എന്നും ക്ലീൻ ചെയ്യണമല്ലോ. അപ്പോൾ അതൊക്കെ എന്നും നമ്മൾ ചെയ്യാറുണ്ട്. അപ്പോൾ ഇവൻ്റെ ഒരു മോർണിംഗ് റൊട്ടീൻ ഈവനിങ് റൊട്ടീൻ എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. നമുക്ക് നോക്കാം ഇടാൻ പറ്റുമോ എന്നുള്ളത്. Yes, good boy. Good boy, Ozzy. Good boy. Good boy. അപ്പോൾ ഞങ്ങളുടെ കുടിയൊക്കെ കഴിഞ്ഞു. സുന്ദര കുട്ടപ്പനായിട്ടുണ്ട് നമ്മുടെ ഓസി. നിങ്ങൾക്ക് എല്ലാവർക്കും ഓസിനെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു കേട്ടോ. എല്ലാവരും വന്നിട്ട് അഭിപ്രായങ്ങളൊക്കെ കമന്റ് ചെയ്യണം. അപ്പോൾ ഓസി പോട്ടി പാഡ് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് നിങ്ങൾ എല്ലാവരും കണ്ടല്ലോ അല്ലേ. അപ്പൊ നമുക്ക് അധികം ബുദ്ധിമുട്ടൊന്നും വന്നിട്ടില്ല പോട്ടി പാഡ് വാങ്ങിച്ചതിന് ശേഷം കേട്ടോ. അപ്പൊ നിങ്ങൾ ആരെങ്കിലും അങ്ങനെ യൂസ് ചെയ്യാത്തവര് ഡോഗ്സിന് വേണ്ടിട്ട് പോട്ടി പാഡ് ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ, നമുക്ക് എളുപ്പമായിരിക്കും കേട്ടോ. അപ്പൊ ഞങ്ങള് ഇനി ഓസിനായിട്ട് അടുത്തൊരു ദിവസം വരാം അല്ലേ. ഓസി ബൈ പറയാം എല്ലാരും. ബൈ 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 ബൈ